ഓക്കെ. അപ്പോൾ രേഷ്മയുടെ ടാലി ഇത്തിക്കണ്ണിയോട് 10 എണ്ണം വിൽക്കാൻ പറ്റും, 4 എണ്ണം വിറ്റാലും 3 എണ്ണം റിട്ടേൺ. ആളുകൾക്ക് ആയുർവേദത്തിലുള്ള വിശ്വാസം പോയി എന്നാ തോന്നുന്നു. എന്ത് പറ്റി? സ്റ്റോക്കൊന്നും വിറ്റ് പോകണില്ല സോണേട്ടാ. നിന്റെ മറ്റേ കഷായം നല്ലതായിരുന്നല്ലോ. എന്താ അതിന്റെ പേര്? കടുകട്ടപ്പ കഷായം. അതും വിറ്റ് പോണില്ലേ? ആ അത് പോയി. എന്താ കുഴപ്പം? പോയ പോലെ തന്നെ തിരിച്ചു വന്നു. ഇത്തിരി നോട്ടീസ്. നോട്ടീസാ? എന്ത് നോട്ടീസ്? അല്ല അത് വലിയ കാര്യമൊന്നുമില്ല, മെഡിക്കൽ ഫീൽഡിലൊക്കെ സ്വാഭാവികമാണ്. ആണോ? എന്നാലും എന്തുണ്ടായ? എന്തുട്ടെ? അല്ല ഏതൊരുത്തനെ എടുത്ത് കുടിച്ചിട്ടേ കിടപ്പിലായിന്ന്. പിന്നെ 2 കിഡ്നി അടിച്ചു പോയി എന്നൊക്കെ പറയണു. കിഡ്നി അടിച്ചു പോയി? അല്ല അത് കുഴപ്പമില്ല സുനേട്ടാ. നമ്മുടെ പാപ്പി സാറില് 3 ലക്ഷം രൂപ എടുത്തിട്ട് വീശി നഷ്ടപരിഹാരമായിട്ട്. 3 ലക്ഷം അവൻ്റെയൊക്കെ ഒരു ടൈം. ഞാനൊക്കെ എത്ര പട്ടിപ്പണി എടുക്കണം, 3 ലക്ഷം എന്ത് കിട്ടാനാ? അപ്പൊ നിനക്കത് എടുത്ത് കുടിക്കാറുന്നില്ലടാ? അല്ല അത് കമ്പനിയിലത്തെ സ്റ്റാഫും ബന്ധുക്കാരും കുടിക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ടാ നമ്മുടെ പട്ടി നീ എന്നെ കൊണ്ട് മോദിച്ചേ? അല്ല സുനേട്ടാ, നിങ്ങളെന്റെ ബന്ധുവല്ലല്ലോ. പിന്നെ യു ഡോണ്ട് വറി, ഇത് ഹ്യൂമൻ ബോഡിയിൽ വർക്കാവുള്ളൂ എന്നാണ് മൂപ്പര് പറയണത്. ഞാനെന്താടാ വല്ല പട്ടിയെ പൂച്ചങ്ങാനാണ്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. നിങ്ങളെല്ലാം എന്താ അത് വർക്കാവാതിരുന്നത്? നമുക്ക് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്താലോ. അതടാ ഞാൻ എൻ്റെ ബ്ലഡും കൂടി ഉറ്റി കുടിച്ചു തന്നത്, ഞാൻ അതുകൂടെ അല്ലേ ബാക്കിയുള്ളൂ. നല്ല സുഖേട്ടാ, ഇന്ന് ചപ്പാത്തി അല്ലേ, ഇനി പഞ്ചായത്തിലെ അരിമണി മുഴുവൻ എന്തിനാ പെറുക്കിയെടുക്കണത്? അകത്തൊരുത്തന്നെ ഇട്ടി കൊണ്ട് ചത്തനി എടുക്കണില്ലേ, ഇതാവനാ. ആ ഭയങ്കര കഷ്ടമായി പോയില്ലേ, നല്ല അട്ടി കിട്ടിയിട്ടുണ്ട്. ഒന്നൊരു പോയരൊക്കെ എടുത്തിട്ട് ചാമ്പിണ്ട്. അവിടെ പുറത്ത് കണ്ടില്ലേ ചേരട്ട കമത്തി വെച്ച ഒരു നീര് കലച്ച് കിടക്കുന്നത്? ഏതൊരു മൈത്താട്ടി പറഞ്ഞില്ലേ, പെൻസിൽ ചന്ത കിട്ടി കുത്തി. അതല്ലാണ്ട് അവൻ ചെവി കടിച്ചു പറിച്ചിട്ടുണ്ട്. എന്നാലും ആരായിരിക്കണം ആ ചെവി കടിച്ചു പറിച്ചുണ്ടാവണം, എനിക്കറിയില്ല. പക്ഷെ നമുക്കത് അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എടാ അവനൊരു പ്രശ്നം വരുമ്പോ നമ്മളവിടെ കൂടെ നിക്കേണ്ടത്, അതല്ലടാ ന്യായം. കൂടെ നിക്കണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളവനെ നല്ല രീതിയിൽ നോക്കണ്ടേ? ഞാനൊരു അച്ഛനായിട്ടും സുഗുണേട്ടനൊരു അമ്മയായിട്ടും നമ്മുടെ കുട്ടീനെ പോലെയല്ലേ നമ്മളവനെ ശുശ്രൂഷിക്കണത്? എടാ അതല്ല, ഈ ചെവി കടിച്ചു പറിച്ച് തിന്നാ അവനെ തപ്പിക്കട്ട് പിടിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഇവന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെവി കടിച്ചു പറിച്ചു തന്നാലോ? അങ്ങനെ കടിച്ചു പറിക്കണോ? എന്റെ ചൂടാർക്കും ഞാൻ കടിക്കാൻ കൊടുക്കില്ല. നല്ല തീരുമാനം. കല്ലുവർക്ക് സുഖു. അതല്ലടാ ചെയ്യുന്നത്. കല്ലുവർക്ക് പനി, ജലദോഷം, തുമ്മൽ, ദേഹം വേദന, വിട്ടുമാറാത്ത തലവേദന തുടങ്ങിയ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയുണ്ടെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ അറിയിക്കുകയും കൊറോണ ടെസ്റ്റ് എടുക്കുകയും വേണം. വേണ്ടത് ഭയമല്ല, ജാഗ്രതയാണ്. നമുക്കിനും നാമിനും നാളേക്കും കേരള സർക്കാർ. എക്സ്ക്യൂസ് മീ മാഡം. ഒരാൾക്ക് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ എത്ര രൂപയാവും? ഒരാൾക്ക് 500 രൂപ. രണ്ടാൾക്കാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല? ഇല്ല, അങ്ങനത്തെ ഓഫറൊന്നും നമ്മളിവിടെ വെക്കുന്നില്ല. ഉണ്ടാവില്ല. യുനോ ഐ എം എ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്, പേര് കൃഷ്ണ കേട്ടോ. ഇത് ചേച്ചിയുടെ നമ്പറാണോ? അല്ല, ഇത് ഇവിടുത്തെ നമ്പറാ. അല്ല, ചേച്ചിയുടെ കല്യാണം കഴിച്ചല്ലേ. ആന്റിജൻ ടെസ്റ്റ് ചെയ്യാൻ പോണോ? മാസ്ക് ഒന്ന് നീക്കോ. ഒരു മയത്തിലൊക്കെ മതി, പേടിയൊന്നും ഉണ്ടായിട്ടല്ല. ഒന്നും പേടിക്കണ്ട, റിലാക്സ് ആയിട്ട് ഇരുന്നാ മതി. വലിയ ഉപകാരം. ആ തല ഒന്ന് മുകളിലോട്ടാക്കി പിടിക്കൂ. ഓ അതിനെന്താ? അച്ഛന്മാര് ആൾ കൈയൊന്നും ഒന്ന് പിടിക്കൂ. പിന്നെന്താ അതെന്തിനാ? ഒന്നുമില്ല, ഇവിടെ കൈവിടറ. ഒന്നുമില്ല, ഒന്നുമില്ല. Oh